നമസ്കാരം. കൊച്ചിൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. ഇന്ന് ഈ ഓണനാളിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കിടാനും ഒക്കെ ആയിട്ടതാ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. എത്തിയിരിക്കുകയല്ല, നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് കേട്ടോ. മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ തരംഗം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരുപാട് ആമുഖങ്ങളുടെ ആവശ്യമൊന്നുമില്ല. സ്വയം വരചന്ദ്രികേ സ്വർണമണി മേഘമേ ഹൃദയരാഗദൂതു പറയാമോ, പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഒരു വാക്കും മിണ്ടാഞ്ഞതല്ലേ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടാവണം. അതെ, ദീപക് ദേ. നമസ്കാരം സർ. പറയൂ സാറിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുമായിരിക്കും സാറിൻ്റെ വിശേഷങ്ങളൊക്കെ, ഓണവിശേഷങ്ങളും ഒപ്പം കുടുംബത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ചോദിച്ചോളൂ, എന്തൊക്കെയാണ് ലക്ഷ്മിക്ക് അറിയേണ്ടത്? ഓണമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാനുണ്ട്. ഓണത്തിൻ്റെ ഫസ്റ്റ് ഓണം തിരുവോണമാണെന്ന്, അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഓണവിശേഷങ്ങൾ. എവിടെയാണ് ഇപ്രാവശ്യം ഓണം? നാട്ടിലാണോ അതോ? ഓണം ഇപ്രാവശ്യം നാട്ടിൽ തന്നെ. എപ്പോഴും എല്ലാ വർഷങ്ങളിലും ഓണം നാട്ടിലായിരിക്കും? ഇല്ല, മിക്ക സമയവും ചെന്നൈയിലാണ് ഓണം. ഇത്തവണ നാട്ടിലാണ്. ഒരു പ്രത്യേകത. അതെ അതെ. ഓക്കേ, ചെന്നൈയിൽ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണോ ഓണാഘോഷം, അല്ലെങ്കിൽ ഇല്ല? ഇല്ല, ചെന്നൈ മിക്കവാറും ഒക്കെ, കാരണം ഇഷ്ടമാതിരി മലയാളികളും ഉണ്ട്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും അവിടെ തന്നെയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഓണം എനിക്ക് തോന്നുന്നു കൂടുതലും നാട്ടിലെ പോലെ തന്നെയാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ പുലിക്കളി ഒന്നും അവിടെ അധികം കാണാൻ കിട്ടില്ല. നാടൻ കലകളും അങ്ങനെ നാടൻ സംഭവങ്ങളൊന്നും അങ്ങനെ കാണാൻ കിട്ടില്ല. പക്ഷേ ആഘോഷങ്ങൾ എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും അവിടെ. ലക്ഷ്മിയുടെ ഓണം എങ്ങനെയാണ് ഇപ്രാവശ്യം? എന്റെ ഓണം സാറിന്റെ ഒപ്പമാണ്. ലക്ഷ്മിയുടെ ഓണം. അതെ. ഓക്കെ, ഒരുപാട് സന്തോഷം സാറിൻ്റെ ഒപ്പം തിരുവോണ ദിവസം തന്നെ ഇരിക്കാനായിട്ട്, സാറിനോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് അതൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷം. സാർ, അപ്പോൾ ഓണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ, വീട്ടിൽ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാനായിട്ട് ആകാംക്ഷ ഉണ്ടാവും, വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെ വിശേഷങ്ങളും കൂടെ എന്തൊക്കെയാണ്? എൻ്റെ കൊച്ചു കുടുംബം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഭാര്യ, രണ്ട് കുട്ടികൾ, പിന്നെ അമ്മൂമ്മ, അമ്മയുടെ കുറച്ച് ബ്രദേഴ്സ്, അങ്ങനെയൊക്കെയാണ്. അമ്മൂമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മ. എല്ലാവരും എവിടെയാണ്? ഇതില് എല്ലാരും കേരളത്തിലുണ്ട്, അച്ഛനും അമ്മയും അനിയനും ഒഴിച്ച്. അവര് ദുബായിലാണ്. ദുബായിലാണ്. സാറ് വളർന്നത്, ജനിച്ചത്? ജനിച്ചത് ആക്ച്വലി ബോംബെയിലാണ്, പക്ഷെ അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ജനിച്ച ഉടനെ തന്നെ ദുബായിലേക്ക്. പഠിച്ചതും എല്ലാം ദുബായി. എനിക്ക് തോന്നുന്നു ഗ്രാജുവേഷൻ മാത്രമാണ് ഇവിടെ തേവര സേക്രഡ് ഹാർട്ടിൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കൂടുതലും എന്റെ ലൈഫ് കുട്ടിക്കാലം ഒക്കെ കണക്റ്റഡ് പുറത്താണ്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിന്റെ രീതികളോട് വളരെയധികം അറ്റാച്ച്ഡ് ആണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഉള്ള സമയത്തും അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴും നമ്മളുടെ നാടും ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മലയാളം തന്നെയാണ് സംസാരിക്കാറ്. അതാണ് ഒരു പ്രത്യേകത സാറിന്റെ. മലയാളം കേട്ടാൽ തന്നെ അറിയാം നമുക്ക് നാടിനോടും മലയാളത്തിനോടും കേരളത്തിനോടും എത്ര സ്നേഹമുണ്ട്. പക്ഷെ എഴുതാനും വായിക്കാനും എനിക്ക് അവിടെ ആയതുകൊണ്ട് കൂടുതലും അറബിക്, ഹിന്ദി ഇതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ലാംഗ്വേജ് മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റായി. സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല, വീട്ടില് സംസാരിച്ചുകൊണ്ട്. മക്കള് ഇപ്പൊ മൂത്ത ആള് ഇപ്പൊ 10 വയസ്സ്, ദേവിക. ദേവിക. ഇളയാള് പല്ലവി, 7 വയസ്സ്. എനിക്ക് തോന്നുന്നു ദേവികയുടെ ആ ഒരു ജനന സമയത്താണ് ഫസ്റ്റ് ഫിലിം അല്ലേ, ക്രോണിക് ബാച്ചിലർ. അതെ 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 അതെ, കറക്റ്റ്. 2003 ദേവിക ജനിക്കുന്ന ആ വർഷം തന്നെയായിരുന്നു. അത് ശരിക്കും ഒരു ലക്കി. അതെ അതെ, എനിക്കത് അങ്ങനെ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണത്. സ്വയം വര ചന്ദ്രികേ സ്വർണമണി മേഘമേ ഹൃദയ രാഗദൂതു പറയാമോ, പ്രണയ മധുരം അവൾ കാ പകർന്നു വരുമോ. കൊഞ്ചും കളി ും
ക്രോണിക് ബാച്ചിലർ എന്ന് പറയുന്നത് ആദ്യത്തെ പടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളത് പോലെയുള്ള എല്ലാ എക്സൈറ്റ്മെന്റും ടെൻഷനും പേടിയും എല്ലാം ഉള്ളൊരു പടം. അത് ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തൊന്നുമല്ല, സിദ്ധിക്കേട്ടുമായിട്ടുള്ളൊരു പരിചയം വെച്ച് അതൊരു ഒരു ഓഡിഷൻ അല്ലെങ്കിൽ ഒരു ഡെമോ വർക്ക്ഔട്ട് ആയ ഒരു ഡെമോ. അങ്ങനെ എനിക്ക് തോന്നുന്നു സിദ്ദിഖ് സാറിന്റെ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ സിദ്ദിഖേട്ടൻ എന്നെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അപ്പൊ എനിക്ക് എന്നിൽ ഉണ്ടായ കോൺഫിഡൻസിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന് എന്റെ മോളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ഞാൻ ഈ ഒരു മ്യൂസിക്കിലേക്ക് തന്നെ കരിയർ ഡൈവേർട്ട് ചെയ്തത്. എന്തായാലും മലയാളികൾക്കൊരു ശരിക്കൊരു ഭാഗ്യം, ഇത്രയും നല്ല പാട്ടുകൾ കിട്ടി. പലപ്പോഴും ഇപ്പൊ ഓർക്കുമ്പം എവിടേക്കോ ഓരോ നിമിത്തങ്ങൾ എന്ന് പറയും. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് നാൾ വിദേശത്ത് പോയി ഷോസ് ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ആക്ച്വലി ആ ഒരു വിദേശത്ത് പോകുന്നത് തന്നെ മ്യൂസിക് കംപ്ലീറ്റ്ലി എന്താ പറയണ്ട ഡിസ്കണക്ട് ചെയ്ത് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകാനായിട്ട് പുറത്തു പോകാനുള്ള ഒരു കാരണമായിരുന്നു ആ ഷോ. പക്ഷെ ആ ഷോ തന്നെയാണ് ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഒട്ടി നിൽക്കാൻ കാരണം. അതാണ് ഒന്നും നമ്മളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അപ്പോ കോളേജ് ലെവലിൽ നിന്നാണോ അല്ലെങ്കിൽ സ്കൂൾ ലെവൽ മുതലേ സാറിന്റെ ഉള്ളിൽ സംഗീതം എങ്ങനെയായിരുന്നു? അത് സ്കൂൾ ലെവൽ തൊട്ടേ എന്റെ ഉള്ളിൽ സംഗീതം ഉണ്ടായിരുന്നു. അതായത് 6 വയസ്സ് തൊട്ടേ സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് പാടുന്നുണ്ടായിരുന്നു. അമ്മയും അച്ഛനും പാടും. അതുകൊണ്ട് അവർ പ്രൊഫഷണൽ അല്ല, പക്ഷെ അവർക്ക് വളരെയധികം ടാലന്റഡ് ആയിട്ട് അവരൊക്കെ എങ്ങനെ അവർക്ക് മ്യൂസിക്കിൽ എന്തൊക്കെയോ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായ ഒരു ആൾക്കാരാണ് രണ്ടുപേരും. അപ്പൊ അങ്ങനെ അവര് എന്നിലൂടെ എന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നു എന്നെ സ്റ്റേജിൽ കയറ്റി പാടുന്നത് കാണുക. അപ്പൊ ഡാഡിയുടെ ഫ്രണ്ട് അവിടെ ഒരു ഗാനമേള ട്രൂപ്പൊക്കെ നടത്തുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ അങ്കിളിന്റെ ഹെൽപ്പിലൂടെ എന്നെ ഇങ്ങനെ സ്റ്റേജിൽ കയറ്റി പാട്ടൊക്കെ പാടി. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ പാടി ഒരു ഏജ് ആവുമ്പം വോയിസ് ചേഞ്ച് വരുമല്ലോ. ആ വോയിസ് ചേഞ്ച് വരുന്ന സമയത്ത് ഒരു റെസ്റ്റിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വോയിസിന് ഓവർ സ്ട്രെയിൻ കൊടുക്കാതെ, കാരണം ഫീമെയിൽ വോയിസിൽ നിന്നും ഒരു കുറച്ചും കൂടി മെച്ചൂർഡ് ആയിട്ട് വോയിസിലേക്കുള്ള ട്രാൻസിഷൻ വരുമ്പോൾ പല ആൾക്കാരും പറഞ്ഞു കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട, കുറച്ച് നാട് പാടാതിരിക്കും. ആ വോയിസ് റെസ്റ്റ് അങ്ങനെ എടുക്കുന്ന സമയത്ത് ആണ് എനിക്ക് ഈ കീബോർഡിനോടും അതിൻ്റെ കമ്പോസിങ്ങിനോടും ഒക്കെ എവിടുന്നൊക്കെയോ ഒരു എക്സ്ട്രാ ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇൻട്രസ്റ്റ്, ഒരു പാഷൻ വന്നു. അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്ന കീബോർഡ് അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നു. അപ്പൊ ആ പ്രായത്തിലെ, അതായത് എനിക്ക് വന്ന ഒരു 14 വയസ്സിൽ പ്രോഗ്രാമിംഗ് തുടങ്ങി. അപ്പൊ ആ വയസ്സിൽ പ്രോഗ്രാമിംഗ് തുടങ്ങിയപ്പം കുറച്ചും കൂടിയും ഒരു 16-17 ആകുമ്പോഴേക്ക് അതിൽ കുറച്ചും കൂടിയും ഫെമിലിയറായി. സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും ഉണ്ടായില്ല. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ അതിനോട് ഇൻട്രസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് കമ്പോസിങ്ങിനോട് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്, പ്രോഗ്രാമിംഗ് കമ്പോസിങ്. കാരണം ഒരേ ആള് പല ഇൻസ്ട്രുമെന്റ്സ് ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് പ്രോഗ്രാം ചെയ്യുമ്പം എല്ലാ ഇൻസ്ട്രുമെന്റും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കോമ്പിനേഷൻ. നമ്മൾ ഉദ്ദേശിച്ചത് മാതിരി ആദ്യം ഒരു ട്രാക്കിൽ പിയാനോ, ഒരു ട്രാക്കിൽ ഗിറ്റാറ്, ഒരു ട്രാക്കിൽ തബല, ഒരു ട്രാക്കിൽ ബേസ് ഗിറ്റാർ, ഇതൊക്കെ കൂടി വായിച്ചു കഴിയുമ്പം ഞങ്ങളുടെ മനസ്സിൽ ഒരു ഒരു കമ്പോസർ എന്നുള്ളൊരു സംഭവം ഓരോരോ ഇൻസ്ട്രുമെന്റിനോട് അറ്റാച്ച്ഡ് ആയി അതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ ഒരു സിംഫോണിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴാണ് എനിക്ക് പല ട്യൂൺസ് മനസ്സിൽ വന്ന്, എന്നാൽ പിന്നെ അന്ന് കമ്പോസ് ചെയ്ത് ട്രൈ ചെയ്താലോ എന്നൊക്കെ ഓർത്താണ് ഇതിലോട്ടേക്ക് അറ്റാച്ച്ഡ് ആയത്. പാട്ട് അതോടുകൂടെ ഗുഡ് ബൈ. അത് പിന്നെ ശബ്ദം, പിന്നെന്താ പറ്റിയെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ഒഴുക്കിൽ പാടാൻ പറ്റിയിരുന്നു. ഞാൻ ഈ ബ്രേക്ക് എടുത്തു കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ സൈഡിൽ നിന്ന് അതിനോടുള്ള ഒരു ഡെഡിക്കേഷനും കുറഞ്ഞു. കാരണം എൻ്റെ ഫോക്കസ് മൊത്തമായിട്ട് കീബോർഡിലും ഇതിലേക്കൊക്കെ പോയി. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഇത് സിംഗിങ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, ലക്ഷ്മി ഒരു നല്ലൊരു സിംഗർ ആയതുകൊണ്ട് അറിയാം എത്രമാത്രം തൊണ്ട കെയർഫുള്ളായി വെച്ച് അതിനോടൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്താ പറയുക നമ്മൾ പറയുന്നത് അനുസരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചിരിക്കാനേ പറ്റും. അതുപോലെ അപ്പൊ ആഗ്രഹം എത്തണമെങ്കിൽ അതിനോടൊരു ഡെഡിക്കേഷൻ ഉണ്ടാവണം, അതിനെ സൂക്ഷിച്ച് ഒക്കെ വെക്കണം. ഞാൻ കീബോർഡിലായപ്പോൾ എൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കുറച്ച് ഡൈവേർട്ടഡായി ഇതിലേക്കായി. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ മാറിക്കഴിഞ്ഞ് വന്ന ശബ്ദം എനിക്ക് തന്നെ കേട്ട് നോക്കിയപ്പോൾ ഒരു വിധത്തിലും പണ്ടത്തെ ആ ഒരു ഫ്ലുവൻസി, ഒരു ഒഴുക്ക് ഇല്ലാത്തതുമായി തോന്നി. ആ പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് വെറുതെ എനിക്കിപ്പോൾ ഇതിൽ ഇത്ര ഇൻട്രസ്റ്റഡ് ആയ സ്ഥിതിക്ക് ഇതിലിനി ഫോക്കസ്ഡ് ആവാമെന്ന് വെച്ചിട്ട് അങ്ങനെ. അതുകൊണ്ട് പിന്നെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഒന്നും പാടിയിട്ടില്ല. എപ്പോഴെങ്കിലൊക്കെ വല്ല സ്റ്റേജ് ഷോസിലൊരു ഗസ്റ്റായിട്ട് രണ്ടുപേരി പാടേണ്ടി വരുമ്പം
അവിടെ പാടുന്നല്ലാതെ പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ പാട്ട് റെഗുലർ ആയിട്ടുണ്ട്, കാരണം കമ്പോസ് ചെയ്യുന്ന സമയത്ത് പാട് തന്നെ വേണം. അപ്പൊ അങ്ങനെ പാടി പാടി സിംഗേഴ്സിനെ പാട്ട് പഠിപ്പിക്കാനൊക്കെ പാടും. കാരണം ചില സംഗതികളും ഗമകങ്ങളൊക്കെ വായിക്കുന്നതിനേക്കാളും അത് തൊണ്ടയിൽ തന്നെ പാടി കൊടുക്കുന്നതാണ് ഏറ്റവും കറക്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധകമാണ് ഇപ്പൊ ആകെ ഉള്ളൊരു സംഭവം, പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പാട്ട് പാടുന്നത്. പാട്ട് എന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരു എക്സസൈസ് മാതിരി ഉണ്ട്. സിംഗേഴ്സിന് നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണോ പതിവ്, അല്ലെങ്കിൽ വേറെ, അതായത് ട്രാക്സ് ഉപയോഗിക്കുക? ഇല്ല, ട്രാക്സ് എന്റെ പാട്ടിൽ തുടക്കം തൊട്ടേ ഞാൻ അത് അങ്ങനത്തെ ഒരു ശീലം വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ട്രാക്ക് സിംഗർ പാടുമ്പം ഒരു പക്ഷേ മെയിൻ സിംഗർ അവൈലബിൾ അല്ലാത്ത സമയത്ത് ഒരു ട്രാക്ക് സിംഗർ നമ്മൾ വിളിച്ച് പാടിക്കും. അപ്പോൾ ഒരു ട്രാക്ക് സിംഗർ ഞാൻ ഉദ്ദേശിച്ചത് 100% മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല. ആ സിംഗറിന് ചിലപ്പോൾ ഒരു 70% മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഒരു സിംഗർ വരുന്ന സമയത്ത് ഈ 70%ന്റെ ഒരു ഇമിറ്റേഷനാണ് ആ സിംഗർ ട്രൈ ചെയ്യുന്നത്. 100% എന്നാൽ ആ സിംഗറിൻ്റെ അടുത്ത് പിന്നെ അത് എത്തുന്നില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സിംഗറിനെ വിളിക്കും. പലപ്പോഴും സിംഗേഴ്സ് വന്ന് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു 100%ലേക്ക് എനിക്ക് അവരെ വെച്ചിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ ഒരു ഡൈവേർഷൻ എടുത്ത് അവിടെ നിന്ന് വേറെ മോഡിഫിക്കേഷൻ ഉണ്ടാക്കും. അവർക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന എന്തായിരിക്കും അവരെ തൊണ്ടയ്ക്ക് ചേരുന്നത്, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ ഒരു സിംഗറിന് വേണ്ടി ടെയ്ലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. മറ്റേതെന്ന് പറഞ്ഞാൽ ആ സിംഗറിന് പറ്റാത്തത് എടുത്ത് പൊക്കുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് വരും. ഫുൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ട്രാക്ക് സിംഗറിന്. അതുകൊണ്ട് തുടക്കം തൊട്ടേ ട്രാക്ക് ഞാൻ അങ്ങനെ വെക്കാറില്ല. സാറപ്പോ നേരത്തെ പറഞ്ഞു ആ പാടണം അല്ലെങ്കിൽ ആ പാട്ടുകാരൻ സിംഗർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു സാറ് പാടിയിട്ടുണ്ട് ഒരു ഫിലിമില്, 101 വെഡ്ഡിംഗ്സ് അല്ലെ, അതിന്റെ വീഡിയോ വിഷ്വല് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്. അത് ആക്ച്വലി അത് പാടണം എന്ന് വെച്ച് പാടിയതല്ല, അത് എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. വിദ്യാജി, വിദ്യാസാഗർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹമാണ് ഞാൻ കൊറേ നാള് കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹം എനിക്കൊരു ഗുരു, ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു. സിറ്റുവേഷൻ വന്നപ്പം ചങ്ങാതി എന്നാണ് പാട്ടിൻ്റെ പേര്. അപ്പം എനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഗുരു എന്ന് പറയുമ്പം അദ്ദേഹം എനിക്ക് നല്ലൊരു ഗുരുവാണ്, എനിക്ക് വളരെ നല്ലൊരു ചേട്ടനാണ്, ചില സമയത്ത് ഒരു ചങ്ങാതിയാണ്, ചില സമയത്ത് ഒരു അച്ഛൻ്റെ സ്ഥാനം, അങ്ങനെ എല്ലാ റോൾസും അദ്ദേഹത്തിന് എൻ്റെ ലൈഫിലുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ടഫ് ടൈംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്വൈസസ് ഒക്കെ വേണമെങ്കിൽ, മ്യൂസിക്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒക്കെ അദ്ദേഹമായിട്ട് ഓപ്പൺ ആയിട്ട്. അപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു അച്ഛൻ മോൻ ഒരുമിച്ച് പാടുന്ന ഒരു പാട്ട് വരുന്നുണ്ടെങ്കിൽ അന്ന് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു അദ്ദേഹം പാടുകയാണെങ്കിൽ. പക്ഷെ അത് പറ്റിയില്ല. പക്ഷെ ചങ്ങാതി എന്ന് പറഞ്ഞൊരു പാട്ട് വന്നു, അതിൻ്റെ വരികളൊക്കെ കൂടി വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇത് വിദ്യാജിയെ കൊണ്ട് പാടിപ്പിച്ച് നോക്കിയാൽ ശരിയാവാൻ സാധ്യത. പിന്നെ അദ്ദേഹം പാടുന്നത് ഞാൻ കുറേ ആർക്കും പുറത്തു വരെ കേൾക്കാത്ത കുറേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ മിക്ക പാട്ടും പ്രോഗ്രാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം പാടിയ പാട്ട് വേറെ ആൾക്കാർ പാടിയാൽ എനിക്ക് ഇഷ്ടപ്പെടാറില്ല, അത് എങ്ങനത്തെ പാട്ടുകാരായാലും. കാരണം അദ്ദേഹം പാടിയ ഫീല് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റായ പാട്ടുകളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറയും ഇത് നിങ്ങൾ പാടിയിട്ട് പകുതി വന്നിട്ടില്ല, അത് എനിക്കറിയാം, നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാന്ന് പറയും. അപ്പോൾ പുള്ളി ചിരിക്കും. ഈ പാട്ട് വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനൊരു പാട്ടുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം പാടിത്തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നിന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ പാടി നന്നായിട്ടുണ്ടെങ്കിലേ ഞാനിത് തരുള്ളൂ. കാരണം ഞാൻ പാടി നന്നാവുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാട്ടിൽ ഞാൻ ഇത്രയും വർഷമായിട്ട് പാടാതിരിക്കുമോ അതൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ എനിക്ക് ഉറപ്പാണ് വിദേശി പാടിയ നന്നാവും. അപ്പം അങ്ങനെ അദ്ദേഹം വന്ന് പാടി. അദ്ദേഹം വന്ന് പാടിക്കഴിഞ്ഞ് ചെറിയ ചെറിയ കറക്ഷൻസേ വേണ്ടി വന്നിട്ടുള്ളൂ, ആർട്ടിഫിഷ്യൽ കറക്ഷൻസ്. അത്രയൊന്നും വേണ്ടി വന്നിട്ടേയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഫീൽ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് കമ്പോസ് ചെയ്തത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെടുത്ത് പറഞ്ഞ ചങ്ങാതി എന്നല്ലേ പാട്ടിൻ്റെ ഇത്, അപ്പം ആക്ച്വലി രണ്ടുപേർക്ക് വേണമെങ്കിൽ പാടിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഇനീഷ്യലി ഞാനിങ്ങനെ പാടാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, രണ്ട് ഫ്രണ്ട്സിന് ഒരാൾ പാടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. പുള്ളി പറഞ്ഞ ഞാൻ പറഞ്ഞു അങ്ങനെ വേണമെങ്കിൽ പാടാം. പക്ഷെ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പം പിന്നെ പുള്ളിയുടെ കൂടെ ആരെ വെക്കും, കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ആരെ വെക്കുകയാണെങ്കിലും അങ്ങനത്തെ ഒരാളെ വെക്കണം, സിംഗേഴ്സ് ആയിട്ട് എനിക്ക് വെക്കാൻ പറ്റില്ല. അത് അദ്ദേഹത്തിനോട് അപ്പം അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു കാണ്ട് യു ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, എൻ്റെ പാട്ട് ഹിറ്റാവണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, ഞാൻ തന്നെ പാടിയിട്ട് അത് പ്രശ്നമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞില്ല പാടി നോക്ക്, ഐ നോ യു സിംഗ് വെൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞു പിന്നെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നത് നീ നാട്ടിലെ പാട്ടുകാരെയൊക്കെ ശരിയാക്കി എടുക്കുന്നില്ലേ, നിനക്ക് നിന്റെ ശബ്ദം ശരിയാക്കാൻ അറിഞ്ഞു അറിഞ്ഞുകൊടുക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പാടാൻ കയറി ഇദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്തു. ഇദ്ദേഹം പാടുമ്പോൾ ഞാനാണ് റെക്കോർഡ് ചെയ്തത്. ഞാൻ പാടാൻ കയറിയപ്പോൾ ഇദ്ദേഹം റെക്കോർഡ് ചെയ്തു. അങ്ങനെ വിദ്യാജി റെക്കോർഡ് ചെയ്ത് എനിക്കപ്പോൾ ഒരു കോൺഫിഡൻസ് കുറച്ച് കുറച്ചായിട്ട് വന്നു. അങ്ങനെ കേട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ഒരു ഒരു ഇമ്പൾസിന്റെ മുകളിൽ അതങ്ങ് ഓക്കെ ആയി. അതുമാതിരി എപ്പോഴും ഉണ്ടാവില്ല, അത് അതുമാതിരി എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇപ്പം കുറച്ച് ആൾക്കാരിങ്ങനെ ഫോഴ്സ് ചെയ്ത് തുടങ്ങി. എപ്പോഴും എൻ്റെ പടത്തിൽ ട്രാക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനീഷ്യലി ഞാൻ തന്നെ ആയിരിക്കും പാടുന്നത്. ഇത് എങ്ങനെയാണ് എൻ്റെ ട്യൂൺ വന്നാലുണ്ടാവുക എന്ന് അറിയാൻ. അപ്പം അങ്ങനെ പാടിയ പല പാട്ടുകളും പാട്ടുകാർ വരുന്നതിൻ്റെ മുമ്പേ ഫിലിം ഡയറക്ടേഴ്സ് പറയും, നിങ്ങൾക്ക് തന്നെ ഇത് വെച്ചുകൂടെ, നമുക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പാടിയിട്ട് അവർക്ക് ഇത്ര ഇഷ്ടമാവുകയാണെങ്കിൽ നല്ലൊരു പാട്ടുകാരൻ പാടിയാൽ ഇതിനേക്കാളും നന്നാവില്ലേ എന്ന് എൻ്റെ പാട്ടിനോട് എനിക്ക് കൂടുതലുള്ള ഒരു അത്യാഗ്രഹമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. പക്ഷെ ഇനിയിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചെറിയൊരു ആഗ്രഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം കമ്പ്യൂട്ടർ കറക്ഷനൊക്കെ ചെയ്ത് വന്നപ്പോൾ തിരക്കേടില്ലാന്ന് തോന്നി. Got a story about two brothers. Oh yeah. No, they're gonna make it now. They're gonna take you down. Come on, girl. Chiru jillayil pagalandil oru pole vannethinam irumeyumai oru jeevanai ini poidam ini ninnilum ennilum thangidum angane ennum ee saurugam idu mannini minninodull oru bandhanam let's start it now. പല പാതകളിൽ നാളെ അറിയുന്നു നാം, തുടരുന്നു നാം ഒരു പുതുവഴി സഞ്ചാരം. കനിവോടെ കാലം നമ്മെ ഒന്നായി മാറ്റുന്നു ചങ്ങാരി 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 ചങ്ങാരി. ഒരുമിച്ചണിയും നൂലിഴയിൽ ചേരുന്നു നമ്മളും. പറയാ കഥകൾ നോവുകളായി കരളിൽ എരുതി നീരുകിലും തോരാതെ പെയ്തിടണം. ഇരുകരവും കൂട്ടിടാം അണിചേർന്നിടാം ഇനി നേരിടാം നേരോടെ കൊതികൊള്ളു. ചെയ്ത പാട്ടുകൾ പറയാൻ പറ്റില്ല, എനിക്കറിയാം. ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സോങ് എന്ന് പറയാനായിട്ട് ഒരു മ്യൂസിക് ഡയറക്ടറിന് പറയാൻ ചിലപ്പോൾ സാധിക്കില്ല. എന്നാലും സാറിൻ്റെതായ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സോങ്? അത് ലക്ഷ്മി ഉദ്ദേശിച്ചതുപോലെ തന്നെ അല്ല, ആദ്യം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉത്തരം തരാൻ ഭയങ്കര പാടാണ്. കാരണം ഇപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്ത പാട്ടൊരിക്കലും ഞാൻ ഉണ്ടാക്കില്ല. പല പാട്ടുകളും പല ഡയറക്ടേഴ്സിന്റെയും മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഞാൻ തന്നെ സ്വയം ആദ്യം അത് കുറച്ചൊന്ന് കേട്ട് എനിക്ക് കൺവിൻസ്ഡ് ആയാൽ മാത്രമേ സപ്പോ അത് ഹിറ്റാവണമെന്ന് നിർബന്ധമില്ല. എല്ലാ പാട്ടും ഹിറ്റാവണം നിർബന്ധമില്ല. പക്ഷെ ആ പടത്തിൽ ചേരുന്ന ഒരു പാട്ട് ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏത് പാട്ടും ആ പാട്ടും ആ പടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാളും നന്നായിട്ട് എനിക്ക് ആ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലത് ദൈവാനുഗ്രഹം കൊണ്ട് ക്ലിക്കാവും. പക്ഷെ ക്ലിക്കാവാത്ത ചില പാട്ടുകൾ നല്ല പാട്ടുകളായിട്ട് എനിക്ക് എൻ്റെ രണ്ടാമത്തെ പടം സിംഫണിയിൽ തോന്നിയിട്ടുണ്ട്. ചിത്രമണിക്കാട്ടിൽ പനിമതിയെ പുണരും, പനിമതിയെ പുണരുമൊക്കെ അതുപോലത്തെ പാട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതുപോലത്തെ സിറ്റുവേഷൻസും അതുപോലത്തെ ഒരു സെമി ക്ലാസിക്കലായിട്ടുള്ള അപ്രോച്ചിൻ്റെ ആവശ്യം എനിക്ക് വരുന്ന സിറ്റുവേഷൻസിനുണ്ടായിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് പാട്ട് പലതും കയ്യിലുണ്ടാവും, പക്ഷെ ആ പടവും
അതിൻ്റെ സിറ്റുവേഷനുമായിട്ട് ചേർന്ന് വന്നാലേ ഈ പാട്ട് വർക്കൗട്ടുള്ളൂ. നമ്മളുടെ ഇൻ്റലക്ച്വൽ പവർ കാണിക്കാനായിട്ട് ചേരാത്ത അസ്ഥാനത്തിട്ട് കൊടുത്താൽ പടത്തിനും ഗുണം ചെയ്യില്ല, എനിക്കും ഗുണം ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആ പടത്തിലൊരു പാട്ടുണ്ടായിരുന്നു, പനിമതിയെ പുണരും സുഖമോ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു ചിത്രമണിക്കാട്ടിൽ. അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നുന്ന ആ ആ പടത്തിലെ കുറേ പാട്ടുകൾ എൻ്റെ ഫേവറേറ്റ്സ് ആണ്, ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. മറ്റതൊന്നും ഇഷ്ടമല്ല എന്നല്ല, മറ്റതൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുക, ഇത് ജനങ്ങൾ ഏറ്റെടുക്കാത്തതുകൊണ്ട് അതിനോട് എപ്പോഴും ഒരു വിഷമവും ഉണ്ട്, ഒരു സ്നേഹവും എപ്പോഴും ഉണ്ട്. ചിലപ്പോ ഏതെങ്കിലും പാട്ട് ചെയ്തപ്പോ, ഏതെങ്കിലും ഫിലിമിന് വേണ്ടി ചെയ്തപ്പോ, ഇപ്പൊ സാറ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സാറിന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു കോമ്പോസിഷൻ, അത് വേറെ ആരുടെങ്കിലും താല്പര്യത്തിന് അനുസരിച്ചിട്ട് മാറ്റേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പൊ ആക്ച്വലി സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിന്റെ അൾട്ടിമേറ്റ് കോൾ എന്ന് പറയുന്നത് ഡയറക്ടറിനാണ്. പണം മുടക്കുന്നത് പ്രൊഡ്യൂസറാണെങ്കിലും നമ്മളൊരു കമ്പോസിങ്ങിനിരിക്കുന്ന സമയത്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് ഡയറക്ടറിൻ്റെയാണ്. അപ്പം ഞങ്ങൾ എന്തുണ്ടാക്കിയാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പടവുമായിട്ട് ബ്ലെൻഡ് ആവും എന്ന് തോന്നണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ നല്ലൊരു പാട്ട് ചിലപ്പം ആ സിറ്റുവേഷനിൽ ചേരില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് ചില ഡയറക്ടേഴ്സ് പറയുന്നത് ഇപ്പം പാട്ട് വളരെ നല്ലതാണ്, പക്ഷേ അത് ഈ സിറ്റുവേഷന് ഇത്രയും മെലോഡിയസും ഇത്രയും സ്ലോ ആയാൽ പടം ചിലപ്പോൾ ഇഴയും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് പടത്തിന് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ നമുക്ക് ആൽബം ഇറക്കിയാൽ മതിയല്ലോ. അപ്പം നല്ലൊരു പാട്ടുണ്ടാക്കി നമുക്ക് മാത്രം ഗുണം ചെയ്തു, പടത്തിന് ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന എന്താ വെച്ചാൽ രണ്ടു ദിവസം പടം പടത്തിലതിടും, അത് കഴിഞ്ഞാൽ ആ പാട്ട് വരുമ്പോൾ ആൾക്കാരൊന്ന് വലിയെന്ന് പറഞ്ഞാൽ ആ പാട്ടെടുത്ത് കളയും. അപ്പോൾ അത് നമുക്ക് തന്നെ ഹിറ്റ് ബാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കോംപ്രമൈസ് അല്ല, അത് ഫോർ ദ ബെനിഫിറ്റ് എന്ന് നല്ല രീതിയിൽ കാണും, എന്നിട്ട് വേറെ പാട്ട് ചെയ്യും. അത് നമുക്ക് എല്ലാത്തിനും ഒരു വിധിയുണ്ട്. അപ്പൊ ചിലപ്പം ഈ പടത്തില് ഈ പാട്ട് കിട്ടാനുള്ള വിധി ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കും. ഇപ്പൊ ഉദയനാണ് താരത്തില് പറയാതെ അറിയാതെ കരളെ, ഇതൊന്നും ഉദയനാണ് താരത്തിന് വേണ്ടി ചെയ്ത പാട്ടുകളായിരുന്നില്ല, ഇതൊക്കെ ഇതിന്റെ തൊട്ട് മുമ്പേ ക്രോണിക് ബാച്ചർ കഴിഞ്ഞ് വേറൊരു കന്നഡ പടത്തിന് വേണ്ടി പോകേണ്ട പാട്ടുകളാണ്. ആ പടത്തിന് കുറേ നാളിരുന്ന് ഒരു 7-8 months ഇരുന്ന് എന്തോ വർക്കൗട്ട് ആവാതിരുന്ന അവസ്ഥയിൽ, അതായത് എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കുറച്ച് കാശ് കിട്ടാൻ വേണ്ടി കമ്മിറ്റ് ചെയ്തൊരു പടമാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് പേയ്മെൻ്റ് എല്ലാം തരുകയും ചെയ്തു, പടം വർക്കൗട്ടും ആയില്ല, പാട്ടുകൾ നല്ല പാട്ടുകൾ ഉണ്ടാക്കി കയ്യിൽ വെച്ചോന്നും പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പടം റിലീസാവില്ല, ഷൂട്ടേ തുടങ്ങിയില്ല. അങ്ങനെ കുറേ നാൾ കയ്യിലിരുന്നു, പിന്നെയാണ് ഉദയനാണ് താരം വന്നപ്പോൾ പറയാതെ അറിയാതെ കരളെ ഒക്കെ ആയിട്ട് ഈ പാട്ടുകൾ അല്ല, ഈ രണ്ട് പാട്ടുകൾ പെണ്ണേൻ പെണ്ണേ വേറെയാണ്. അപ്പം ഈ രണ്ട് പാട്ടുകൾ ദൈവം വിധിച്ച് വെച്ചിരുന്നത് ഈ പടത്തിലായിരുന്നു. അപ്പം അതുപോലെ വേറെയും പാട്ടുകൾ നമ്മൾ ചിലപ്പോൾ ഒരു പടത്തിന് വേണ്ടി ഉണ്ടാക്കും, അതും വർക്കൗട്ട് ആയില്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നടക്കായിരിക്കും. ഇപ്പം വേൽമുരുക ഹരോഹര എന്നുള്ളൊരു പാട്ട് ബെൻ ജോൺസൺ എന്നുള്ളൊരു പടത്തിന് വേണ്ടി ചെയ്തതായിരുന്നു. ബെൻ ജോൺസണ് ചെയ്ത് ആ ഡയറക്ടറിന് അത് ഇഷ്ടപ്പെട്ടില്ല. ആ ഡയറക്ടറിന് അത് എന്തോ കേട്ടപ്പോൾ അത് അതിനേക്കാളും നന്നായിട്ട് പെട്ടയടി പേട്ടയടിയാണ് എന്നുള്ളൊരു പാട്ട് ചെയ്തിരുന്നു. അത് ചെയ്തു, ഓക്കെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് വേൽമുരുക ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതേ ഡയറക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അയ്യോ ഇത് നമ്മൾ വേണ്ടാന്ന് വെച്ച പാട്ടില്ലേ, ഞാൻ പറഞ്ഞു നിങ്ങൾ വേണ്ടാന്ന് വെച്ചു, പക്ഷെ അത് കറക്റ്റ് ആളെടുത്തു. അപ്പം അത് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചിരിച്ചു, അവർ പറഞ്ഞു ഷു മണ്ടത്തരായിപ്പോയി അന്ന് കാണിച്ചത്. അപ്പം അത്രയേ ഉള്ളൂ സംഭവം, ചെയ്യേണ്ടത് ചെയ്യും, അത് വിധി എന്താന്നുള്ളത് നമുക്ക് ആർക്കും പറഞ്ഞുകൂടാ. ചിലപ്പോ നേരത്തെ പറഞ്ഞു അച്ഛനും അമ്മയാണ് സാറിന്റെ പിന്നില് ഈ ഒരു ഫീൽഡിലേക്ക് വരാനും പിന്നെ ആദ്യത്തെ ആ ഒരു സിംഗർ എന്നുള്ള ആ ഒരു ഇത് കണ്ടുപിടിക്കാനും സഹായിച്ചത് അച്ഛനമ്മ തന്നെയാണ് സപ്പോർട്ടും. ഇപ്പോ ചേച്ചി സ്മിത ചേച്ചി അല്ലേ, എന്താണ് ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച്? എപ്പോഴും നമ്മുടെ വീട്ടില് മനസ്സിലാക്കുന്ന ഒരാളുണ്ടാവുമ്പോഴാണ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വർക്ക് ടെൻഷൻസ് ഉണ്ടായാലും അതൊരിക്കലും ആ ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനും. ഇപ്പം മ്യൂസിക് മൈൻഡഡ് ആയത് ലൈക്ക് മൈൻഡഡ് ആണ്. ഇപ്പം മ്യൂസിക് ആണെങ്കിലും വൈഫ് സ്മിത നന്നായിട്ട് പാടും എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ അല്ല, എന്നാലും പാട്ടിലൂടെ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പം പാട്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും വീട്ടിൽ വന്ന് ഇപ്പം ഫസ്റ്റ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും സ്റ്റുഡിയോ വന്ന്, എന്നിട്ട് വീട്ടിൽ വന്ന് ഫോൺ അത്യാവശ്യം ചെറിയ സെറ്റിനൊക്കെ ഇട്ട് അതിൽ ചിലപ്പം ഫൈനൽ സിംഗർ പാടിയതായിരിക്കില്ല, ഞാൻ മൂളിയ വേർഷൻസൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കേട്ട് അഭിപ്രായങ്ങൾ
അറിയാനും അതൊക്കെ ഒരു വളരെ ലൈക്ക് മൈൻഡഡ് ആയതുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ പല സമയത്തും നമ്മളുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷനിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ടൈമിംഗ്, അത് എപ്പോൾ തുടങ്ങും എപ്പോൾ തീരും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ വേണ്ടുന്ന സമയത്ത് ഉണ്ടാവാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ വളരെയധികം നന്നായിട്ട് മനസ്സിലാക്കി പ്രൊഫഷൻ ഇതല്ലേ എന്നുള്ളൊരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സപ്പോർട്ടാണ്. കാരണം അത് മനസ്സിലാവാത്ത ഒരു വൈഫാണെങ്കിൽ അത് മതി കുടുംബകലഹം ഉണ്ടാവാൻ. സർ, പിന്നെ ഒരുപാട് റിയാലിറ്റി ഷോസിൽ സാറിന്റെ സാറിന് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്താണ് റിയാലിറ്റി ഷോസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു സാറിന്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയുള്ള? റിയാലിറ്റി ഷോസ് എനിക്ക് തോന്നുന്നത് ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. കാരണം ഒരു സാധാരണ ജനങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കണ്ടസ്റ്റൻസ് ആയാലും ഓഡിയൻസ് ആയാലും, കണ്ടസ്റ്റൻസ് വരുമ്പം അവർക്ക് പാടുന്നതും പാട്ട് പാടുന്ന സമയത്ത് പെർഫോമൻസ് എന്താണ് എന്നറിയാൻ അവർക്ക് അതറിയില്ല. അപ്പോൾ അവരെ നമ്മൾ പറഞ്ഞ് അവരെ ഇൻഫോം ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഓവറായിട്ട് നാടകീയമാവരുത്, എന്നാൽ കുറഞ്ഞു പോയിട്ട് വടിമാരി നിന്ന് പാടാനും പറ്റില്ല. ഇന്നത്തെ ഒരു ട്രെൻഡ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പെർഫോമൻസ്, ഇതൊക്കെ ഇനീഷ്യൽ കുറേ വർഷങ്ങൾ മുമ്പേ പുതിയതായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. പിന്നെ അതിനെ വന്ന് 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 കണ്ട് ബോറടിപ്പിക്കുന്ന ഒരു ലെവലെത്തിയപ്പോഴാണ്. പിന്നെന്താ വെച്ചാൽ അന്നൊക്കെ ഒരു കണ്ടസ്റ്റന്റ് പാടിക്കഴിഞ്ഞാൽ ജഡ്ജസ് കമന്റ്സ് കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ ഇരിക്കും. കാരണം ജഡ്ജസ് പറയുമ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇന്ന് ജഡ്ജ് പറയുന്നതിന് മുമ്പേ ജനങ്ങൾ പേപ്പറും പെനും എടുത്ത് വിലയിരുത്തി കഴിഞ്ഞു. ഇവന്റെ മൂന്നാമത്തെ ലൈനിന്റെ സസ്റ്റെയിൻ ഔട്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഇവന്റെ വിബ്രാറ്റോ ശരിയായിരുന്നില്ല, സംഗതി ശരിയായില്ല, ഇതൊക്കെ ജനങ്ങൾ തന്നെ കംപ്ലീറ്റ് ഏറ്റെടുത്തിരിക്കുക. അപ്പൊ പിന്നെ അതിൽ ജഡ്ജിങ് ചെയ്യുന്നതിൽ ഒരു അർത്ഥം കാണുന്നില്ല. ഇനി ജഡ്ജ് മനഃപൂർവ്വം ചില സമയത്ത്, നമുക്ക് ചില ഫോമാറ്റ്സ് ഉണ്ട്, ഷോ തുടങ്ങിയ ഉടനെ തന്നെ ഓവർ ഹാർഷ് ആവരുത്, കുറച്ചൊക്കെ ഒരു മുറുകി വരുമ്പോഴേക്ക് കാര്യങ്ങൾ പറയാം അതിന്റെ സീരിയസ്. കാരണം ആ കണ്ടസ്റ്റന്റ് ഒന്ന് സ്റ്റേജുമായിട്ട് കംഫർട്ടബിൾ ആവണം. ഫസ്റ്റ് ഫ്യൂ റൗണ്ട്സിൽ അധികം ഓപ്പണപ്പ് ചെയ്യില്ല, എല്ലാത്തിനും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മളുടെ ജനങ്ങൾ ഇത് കുറെ കണ്ട് മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വിചാരം നമുക്കതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ഇത് ഫുൾ ഇങ്ങനെയൊക്കെ ഇവരൊന്നും ശ്രദ്ധിച്ചില്ല, ഇവരെന്ത് ജഡ്ജസ് ഇങ്ങനെയൊക്കെ ആയി തുടങ്ങി. പിന്നെ കണ്ടസ്റ്റന്റ്സിന്റെ സൈഡിലാണെങ്കിലും പുതിയതൊന്നുമില്ല, അവർ വരുന്നത് തന്നെ ഓൾമോസ്റ്റ് പ്രൊഫഷണൽ ആയിട്ടാണ്. അപ്പം ഇതിൽ ഒരു സൈഡിൽ നോക്കുമ്പോഴും പുതുമ എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ച് പോയി, അതുകൊണ്ട് കുറച്ച് സ്റ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ റിയാലിറ്റി ഷോ എപ്പോഴും എനിക്ക് തോന്നുന്നു കണ്ടസ്റ്റന്റ്സ് ഇതിൽ വന്ന് ആ ഒരു കുട്ടികളെ മാത്രമല്ല ഓവറോൾ ആൾക്കാരെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഗാനമേളയുടെ ഒരു സ്റ്റാൻഡേർഡ് മാറി, പഴയതുപോലെ ഒരു പുസ്തകം മുമ്പിൽ വെച്ചുകൊണ്ട് ഉള്ളൊരു പാട്ടിപ്പോ പോയി, അതൊക്കെ റിയാലിറ്റി ഷോസോട് വന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരിക്കലും വേസ്റ്റ് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ഓണായിട്ട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ എപ്പോഴത്തെയും പോലെ രണ്ട് കൈയും നീട്ടി എന്നെയും എൻ്റെ പാട്ടുകളെയും സ്വീകരിച്ചിരിക്കുന്ന മലയാളികൾ ഇനിയും അതേമാതിരി സപ്പോർട്ട് ചെയ്യും എന്നുള്ള എല്ലാ വിശ്വാസവും കൊണ്ട് അതേമാതിരിയുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ചിലപ്പോൾ ഇത്രയും നേരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ എനിക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്കും ഭയങ്കര സന്തോഷമായി കാണും. സാറിൻ്റെ ഒരുപാട് ഓണവിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു, പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു, കുടുംബ വിശേഷങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ കൊച്ചിൻ ചാനലിൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം പ്രേക്ഷകർക്കും സാറിനും കുടുംബത്തിനും തിരുവോണാശംസകൾ.